ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായതുകൊണ്ട് കൊടുങ്ങല്ലൂക്കാരുടെ വികാരമായ ഒരു അടിപൊളി മസാല ദോശയിലാണ് തുടങ്ങാന്ന് വിചാരിച്ചു. ഹോട്ടലിന്റെ അകത്ത് കണ്ട് കയറി ചെല്ലുമ്പോഴത്തേന് നമ്മുടെ നൊസ്റ്റാൾജിക് ഐറ്റംസ് ആയിട്ടുള്ള ജീര മിഠായി, കപ്പലിന് മിഠായി, നാരങ്ങ മിഠായി, ബസൻ ലഡു, പിന്നെ അതൊക്കെ കൂടാതെ 80s-ലും 90s-ലും സൂപ്പർ ഹീറോ ആയ തേൻ നിലാവ്, അതായത് നമ്മുടെ തേൻ മിഠായിയും ഒരുപാട് ഉണ്ടായിരുന്നിട്ടാ. അങ്ങനെ നമ്മളവിടെ ഓർഡർ ചെയ്ത മസാല ദോശയുടെ സാമ്പാറും തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും പിന്നെ അതിന്റെ കൂടെ ഒരു സവാള വട നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ. അതിന് ആദ്യം തന്നെ മുകളിലിരിക്കുന്ന സോഫ്റ്റ് സവാള വട ഒരു കഷ്ണാണ് വെച്ചിട്ട് ആ തേങ്ങാ ചട്നി മുക്കിയിട്ട് കഴിച്ചു കിട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ മസാലയോട് കൂടി നല്ലോണം മുരിഞ്ഞ് ക്രിസ്പി ആക്കാനും കുറെ ദോശയും ഒരു കഷ്ണാണ് പിച്ചെടുത്തിട്ട് ആ തക്കാളി ചട്നിയിലും തേങ്ങാ ചട്നിയിലും പിന്നെ സാമ്പാറിലും മുക്കിയിട്ട് കഴിച്ചു നോക്കി. ഉള്ളത് പറയാല, ഇതുവരെ കഴിച്ച മസാല ദോശയിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് മസാല ദോശ ഉണ്ട്. ആ കിടിലും മസാല ദോശയുടെ കൂടെ നല്ല സ്ട്രോങ് ഒരു ചൂട് കാപ്പിയും കൂടെ സംഭവം വെറുതെ കിടക്കാച്ചായി. അങ്ങനെ ആ അടിപൊളി സവാള വടയും മസാല ദോശയും ചൂട് കാപ്പിയും കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് തേൻ മിഠായിയും ഒരു പാക്കറ്റ് ബസൻ ലഡു എടുത്ത് നമ്മൾ ഉടനെ ഇറങ്ങി. ഈ കിടിലും മസാല ദോശയുടെ സ്പോട്ട് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ഒരു ബൈപ്പാസ് അല്ല, പഴയ NH-7 തിരുവഞ്ചിക്കുളം അമ്പലത്തിന്റെ അടുത്തുള്ള കൈലാസം ഹോട്ടലിലാണ്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ബൈ. ടേസ്റ്റ് ഉണ്ട്, മസാലാസ് എല്ലാം സൂപ്പറാ. കിടില മന്തി, മന്തിയിൽ കിങ് ഉണ്ടാക്കിയ മന്തി. കോട്ടയത്ത് നല്ല മന്തി അവിടെ കിട്ടുമെന്ന് ചോദിച്ച് സ്റ്റോറി ഇട്ടപ്പോ ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു കലക്കം മന്തി സ്പോട്ടിലെ മന്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മന്തി കുഴിന്ന് മന്തി പൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുഴിന്ന് മന്തി പൊക്കെ നമ്മളും കൂടി അവരെ കൂടെ, നമ്മള് നാലഞ്ച് ആൾക്കാരുണ്ടായതുകൊണ്ട് ചിക്കൻ മട്ടൻ ബീഫ് അൽഫാം അങ്ങനെ എല്ലാ മന്തി ഓർഡർ ചെയ്തു. എന്നിട്ട് ആദ്യം തന്നെ മട്ടൻ മന്തി ഒരു പ്ലേറ്റിൽ കിട്ടിട്ട് കുഴിമന്തി ചിക്കന്റെ കാലം കണ്ട് വലിച്ചൂരി മട്ടൻ മന്തിക്ക് കൂട്ടായിട്ട് നമ്മൾ പ്ലേറ്റിന്റെ സൈഡിൽ കണ്ട് വെച്ച്. എന്നിട്ട് ആ മന്തി റൈസിക്ക് കുറേശ്ശെ ടൊമാറ്റോ ചട്നി മയണൈസ് കൊണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ആ സോഫ്റ്റ് മട്ടന്റെ ഒരു പീസും കൂടി കൂട്ടി കഴിച്ചു നോക്കി. സംഭവം ഒരു ഉച്ചിരടി കമ്പിത്തിരായിട്ടായിരുന്നു. കുഴിമന്തി ചിക്കനൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് കുക്കറാണ് ഈ സീനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനൊക്കെ ശേഷം നല്ല അടിപൊളി പെരി പെരി അൽഫാം മന്തി, ബാർബിക്യൂ മന്തി, സോഫ്റ്റ് ബീഫിന്റെ റിബ് വെച്ചിട്ടുണ്ടാക്കിയ മന്തിയൊക്കെ നമ്മൾ അവിടെ കഴിച്ചിട്ട് അവസാനം കലാശക്കോട്ടായിട്ട് ഒരു മിന്റ് ലൈം കുടിച്ച് നമ്മൾ അവിടെ ഇറങ്ങി. അപ്പൊ നമ്മൾ ഈ വക ഐറ്റംസ് ഒക്കെ കഴിച്ചത് കോട്ടയം കോടിമാതയിലുള്ള ചിക്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മലബാർ മജ്ലിസിൽ നിന്നാ. അപ്പൊ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ബൈ. നമുക്കിന്ന് വലിയ ചെമ്പിൽ ചായ കാച്ചിന് ഒരു സ്പോട്ട് പരിചയപ്പെട്ടല്ലോ. സംഭവം ചായ ഒന്നല്ലട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. സ്വീറ്റ് മീറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിളിക്കപ്പെട്ട സാക്ഷാൽ ഹലുവ, അതും നമ്മൾ മധുരപ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കോഴിക്കോട്ടെ കോഴിക്കോടൻ ഹലുവ. കഴിഞ്ഞൊരു 10-17 വർഷമായിട്ട് കോഴിക്കോടും കോഴിക്കോടിന്റെ പരിസര പ്രദേശങ്ങളിലും ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് നല്ല കിടിലൻ ഹലുവ സെർവ് ചെയ്യണ ഹിമായത്തിൽ സ്കൂളിന്റെ ബാക്കിലുള്ള HS ഹലുവ സെന്ററിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇവിടെ ടെൻഡർ കോക്കനട്ട്, ഓറഞ്ച്, ഗ്രേപ്പ്, പൈനാപ്പിൾ, ഡേറ്റ്സ്, അനാറ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഗോതമ്പ്, നെയ്യ്, ബദാം, റെഡ് ബ്ലാക്ക്, എരിവുള്ള കാന്താരി ഹലുവ മുതൽ 20-ൽ കൂടുതൽ ഫ്ലേവറുള്ള ഹലുവകൾ നമ്മുടെ കോഴിക്കോട്ടെ HS ഹലുവ ഫാക്ടറിയിൽ അവൈലബിൾ ആണ്. ഈ HS ഹലുവ ഫാക്ടറിയിലെ ഓൾ ഇൻ ഓൾ ആണ് നമ്മുടെ ഫാസിലും നൌഫലും. നമ്മുടെ തൃശ്ശൂർ ഏരിയയിലൊക്കെ കോഴിക്കോടൻ ഹലുവ എന്നുള്ള ബോർഡും വെച്ചിട്ട് ഇതുപോലെ പല വണ്ടികളിലായിട്ട് വിൽക്കണം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ കുറെ വാങ്ങി എല്ലാം കൂടി ഒരുമിച്ച് അടിച്ച് കയറ്റി പഞ്ചാരയുടെ അസുഖം വരുത്താണ്ട് വല്ലപ്പോഴും കുറച്ച് കഴിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ കോഴിക്കോട് പോകുമ്പോൾ HS ഹലുവ ഫാക്ടറി പോയിട്ട് ഹലുവ വാങ്ങിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫുഡി മസിൽമാൻ ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ.